ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടായി ചിക്കൻ. എങ്ങനെ ഉണ്ടാക്കാം, അതിനാവശ്യമായുള്ള ചേരുമ്പടി എന്തൊക്കെയാന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനുള്ള ആവശ്യമായുള്ള 1 കിലോ ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേശം മഞ്ഞപ്പൊടിയും ഉപ്പും മുളകുപൊടിയും ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കണം. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ. ഞാൻ പൊരിച്ചാണ് കടായി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇനി മറ്റെന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള 1/2 കിലോ തക്കാളി, 1 3/4 പച്ചമുളക്, 1 5/6 ചെറിയുള്ളി, 1 വലിയ വെളുത്തുള്ളി അല്ലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 വലിപ്പത്തിലുള്ള ചെറിയ 1 കഷ്ണം ഇഞ്ചി, അതും ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂണ് സാധാ മുളക് പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1/2 കിലോ സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാം ഓയിലിൽ ഒന്ന് പൊരിച്ച് നമുക്ക് കോരിയെടുക്കണം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണേൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം, ഞാൻ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാബീൻ സോസ്, വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്, 1/2 സ്പൂണ് വലിയ ജീരകം, 1/2 സ്പൂണ് ഉലുവ. ഇനി നമുക്കിത് പാകം ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പാകത്തിന് പാമ്പ് ഓയിൽ വെച്ച് ഇവിടെ റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ സമയത്ത് നമുക്ക് ഇവിടെ അരിഞ്ഞ് വെച്ചിരുന്ന സവോള നമുക്ക് പൊരിച്ചും എടുക്കണം. ഒപ്പം തന്നെ നമുക്ക് മസാല തേച്ച് വെച്ചിരുന്ന ചിക്കനും പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായി നമുക്ക് ഉള്ളി അങ്ങനെ പൊരിച്ച് എടുക്കാം. അപ്പോൾ ഉള്ളി അടക്കുന്നത് പൊരിയുമ്പോൾ നമുക്ക് കടായിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ പറ്റിയൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇവിടെ ഉണ്ട്, അതിലേക്ക് നമുക്ക് എടുത്ത് ചെയ്യുന്ന ഈ ഉരുവയും വലിയ ജീരകവും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടി റെഡിയാക്കി എടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്ക് എടുത്ത് ചെയ്യുന്ന മസാലകളെല്ലാം ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ വരുന്ന രീതിയിലാവുമ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് പൊരിച്ച് വെച്ചിരുന്ന ഉള്ളിയും ഇട്ട് കൊടുക്കണം. അടുത്തത് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ചില്ലി സോസ്, എല്ലാം കുറേച്ച മതി കേട്ടോ. ഇനി അത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഒരു പൊരിച്ച് വെച്ച സവോള നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കുറവിനനുസരിച്ച് കൂടുതൽ വേണം കൂടുതൽ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്, നമുക്കത് മസാലയിലേക്ക് കോരിയിടാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ പൊരിച്ച് കോരിയെടുത്ത് ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. 1 3 ഗ്ലാസ് പച്ചമുളക് എടുക്കുക. അതിനകത്തേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി 1/4 സ്പൂണ് പൊടിയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം ആ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആയിരിക്കുന്ന ഈ ചിക്കൻ്റെ മസാലയിലേക്ക് ഈ കോൺഫ്ലവർ കലക്കി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നുശേഷം നല്ലതുപോലെ ഇളക്കി റെഡിയാക്കി. ഇതിനകത്ത് നിന്നൊരു എണ്ണ കിഴിഞ്ഞ് വരാനുണ്ട്, അതായത് എണ്ണ ഇതിനകത്ത് കക്കും. തീ കുറച്ച് വെച്ച് വേണം എന്താക്കാൻ, നമുക്ക് ആ എണ്ണ ഇതിനകത്തുള്ള എണ്ണ പുറത്തേക്ക് വരാൻ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ഇതിനകത്ത് കിഴിഞ്ഞ് കക്കി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്താക്കാം, 2-3 കറിവേപ്പില അല്ലി നമുക്ക് ഇതിനകത്താക്കണം, തീരെ ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി തട്ടിപ്പൊരിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ഏത് ഫുഡും പറ്റും. ചപ്പാത്തിയോ ബൂരിയോ പൊറോട്ടയോ നെയ്സുപത്തിയോ നെയ്ച്ചോറോ ഇനി അതല്ല ചോറാണെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ തന്നെ ആവശ്യത്തിനും ഏറെ കഴിച്ചു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി വെക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈ കടായി ചിക്കൻ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന പൂരിയാണ്. അടിപൊളി.